കേരളത്തിൽ ആദ്യമായി നീലത്തിമിംഗലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. വിഴിഞ്ഞത്തിനടുത്തു നിന്നുമാണ് ഗവേഷകർ നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ കേരളത്തിൻ്റെ തീരക്കടലിലും നീലത്തിമിംഗലത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. 158 ഡെസിബൽ ശബ്ദമാണ് നീലത്തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇവയ്ക്ക് 1000 മൈൽ അകലെ നിന്ന് പോലും ആശയവിനിമയം നടത്താൻ സാധിക്കും. മണിക്കൂറിൽ 5 മൈലാണ് ഇവയുടെ സഞ്ചാര വേഗത. പ്രതിദിനം 4 ടണ്ണിലധികം ഭക്ഷണം ഇവ കഴിക്കും. 3 ഉപവിഭാഗങ്ങളാണ് നീലത്തിമിംഗലങ്ങളിൽ ഉള്ളത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും വടക്കൻ ശാന്തസമുദ്രത്തിലും കാണുന്ന ബിയം മസ്ക്യുലസ്, ദക്ഷിണ സമുദ്രത്തിൽ കാണുന്ന ബിയം ഇന്റർമീഡിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണുന്ന കുള്ളൻ നീലത്തിമിംഗലങ്ങൾ എന്നിവയാണ് അവ. ഇന്ത്യൻ തീരത്തിനടുത്ത് നീലത്തിമിംഗലങ്ങൾ ഉണ്ടോ എന്നറിയാൻ അഹമ്മദാബാദിലെ ദിബാനി സുജാരിയ എന്ന ശാസ്ത്രജ്ഞയുടെ നേതൃത്വത്തിലാണ് പഠനങ്ങൾ നടക്കുന്നത്. പഠനത്തിൻ്റെ ഭാഗമായി 3 മാസങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞത്തിനും പൂവാറിനുമിടയിൽ തീരത്തു നിന്നും 50 മീറ്റർ മാറി കടലിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇവയിൽ നിന്നുമാണ് നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരക്കടൽ വഴി ദേശാടനം നടത്തിയ 1-2 നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദമാണ് ഗവേഷകർ റെക്കോർഡ് ചെയ്തത്. ഈ ശബ്ദം ഇപ്പോൾ ഗവേഷകർ അപഗ്രഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും വിഴിഞ്ഞത്തിനടുത്തുകൂടി 1-ലേറെ നീലത്തിമിംഗലങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഗവേഷകർ കരുതുന്നത്. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ മാർച്ചിലാണ് ഹൈഡ്രോഫോൺ സ്ഥാപിച്ചത്. ജൂണിൽ ഇവ തിരിച്ചെടുത്ത് വിശകലനം ചെയ്തു. കേരള തീരത്ത് ബ്രൈറ്റ് തിമിംഗലം, കില്ലർ തിമിംഗലം എന്നിവയുടെ സാന്നിധ്യം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയായി കരുതപ്പെടുന്ന നീലത്തിമിംഗലങ്ങൾക്ക് 35 മീറ്റർ നീളവും 181 മെട്രിക് ടണ്ണിൽ അധികം ഭാരവും ഉണ്ടാവും. നീണ്ട ശരീരപ്രകൃതമുള്ള നീലത്തിമിംഗലങ്ങളുടെ ശരീരം നീല കലർന്ന ചാരനിറത്തോടെയാണ് ഉണ്ടാവുക. തിമിംഗലവേട്ട ആരംഭിക്കുന്നതിന് മുൻപ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശങ്ങളിലായിരുന്നു ഇവ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഏകദേശം 239,000 എണ്ണം. പിന്നീടുണ്ടായ 40 വർഷക്കാലങ്ങളിൽ തിമിംഗല വേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. 1966 അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ രംഗത്ത് വരികയും നീലത്തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും ചെയ്തു. 2002 ഒരു കണക്ക് പ്രകാരം 5,000 മുതൽ 12,000 വരെ നീലത്തിമിംഗലങ്ങൾ ഇന്ന് ലോകത്ത് 5 സംഘങ്ങളായി ശേഷിക്കുന്നു. എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങൾ ഈ കണക്ക് വളരെ കുറവാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അന്റാർട്ടിക് കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇവയുടെ എണ്ണം വളരെ കുറവാണ്. ഏകദേശം 2,000 എണ്ണം മാത്രമാണുള്ളത്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ 2 സംഘം നീലത്തിമിംഗലങ്ങളുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിലും ഇതുപോലെ മറ്റു 2 സംഘങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.